ഹായ് ഫ്രണ്ട്സ്, കൊച്ചടുക്കള വിശേഷം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്നുള്ളത് പനീർ സ്റ്റൈൽ എഗ് കറിയാണ്. അപ്പോൾ പേര് കേട്ടിട്ട് ആരും പേടിക്കാനും വേണ്ട, നമ്മുടെ എഗ്ഗ് തന്നെ പനീറിൻ്റെ സ്റ്റൈലിൽ കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന കറിയാണിത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കൊന്നും ടെൻഷൻ അടിക്കേണ്ട, വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ നമുക്ക് ഈ പനീർ സ്റ്റൈൽ എഗ് കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബൗളിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 5 മുട്ടയാണ്. അപ്പോൾ നമുക്കത് ഓരോന്നായിട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മുട്ട എല്ലാം പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ കുരുമുളക് പൊടി 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുരുമുളക് പൊടി ഇതുപോലെ പൊടിയായിട്ട് ഇടാവുന്നതാണ്, അല്ലെങ്കിൽ തന്നെ ക്രഷ് ചെയ്തിട്ട് ഇടാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ പൊടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മുട്ടയൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ മുട്ടയൊക്കെ ബീറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആ മുട്ട ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ വെള്ളത്തിലേക്ക് അതുപോലത്തെ ഒരു സ്റ്റാൻഡ് ഇറക്കി വെക്കാം. ഇനി നമുക്കിതുപോലെ എണ്ണ പുരട്ടിയ ഒരു കേക്ക് ടിന്നിലേക്ക് എഗ്ഗിൻ്റെ കൂട്ടൊഴിച്ച് കൊടുക്കാം. ഇനി അത് നമ്മുടെ ആ പാത്രത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ആവിയിൽ വേവിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ എഗ്ഗൊക്കെ നന്നായിട്ട് വെന്ത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ടൊന്ന് തണുക്കുന്നതിനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ എഗ്ഗൊക്കെ നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആ പാത്രത്തിൽ നിന്ന് ഒന്ന് മാറ്റിയെടുക്കാം. ഞാൻ ഓയിൽ തേച്ചിട്ടാണ് ഈ ടിന്നിലേക്ക് ഒഴിച്ചത്, അതുകൊണ്ട് പെട്ടെന്ന് ഇളകി വന്നോളും, കുഴപ്പമൊന്നുമില്ല. ഇനി അതൊരു പാത്രത്തിലേക്ക് എടുത്തു വെച്ചിട്ട് നമ്മുടെ പനീറൊക്കെ കട്ട് ചെയ്യുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിതിവിടെ മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് എങ്ങനെയാ ചെറുതാക്കി ചെറുതാക്കി അല്ലെങ്കിൽ ഉണ്ടാക്കിയോ മുറിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് നമുക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 സ്പൂൺ ഓയിലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ആ മുറിച്ച് വെച്ചിരിക്കുന്ന ആ മുട്ട നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. ഇനി അത് ഫ്രൈ ആകുമ്പോഴത്തേക്കും നമുക്ക് അതിനുള്ള മസാല ഒന്ന് അരച്ചെടുക്കാം. അതിനായി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ചേർക്കാനുള്ളത് ഒരു 12 അല്ലി വെളുത്തുള്ളിയാണ്. ഇനി അതിലേക്ക് ഒരു 2 സവാള ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവാള മതിയാകും. ഇനി അതിലേക്ക് ചേർക്കാനുള്ളത് 2 ചെറിയ തക്കാളിയാണ്. അതുകൂടി ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ എഗ്ഗൊക്കെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എഗ്ഗ് ഫ്രൈ ചെയ്തുകൊണ്ട് അല്ലാണ്ട് നേരിട്ട് അതുപോലെ തന്നെ ഇടുകയും ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് അതൊന്ന് പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇനി ഞാൻ അതേ പാനിൽ തന്നെ 1 സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കാനുള്ളത് പട്ടയാണ്. ഞാനിവിടെ ഒരു 2 കഷ്ണം പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഉണക്കമുളകാണ്. ഞാനിവിടെ ഒരു 2 ഉണക്കമുളക് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന്
വറുത്ത് എടുക്കണം. ഇനി അതിലേക്ക് ജീരകം പൊടിച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തീ ചെറുതാക്കി വെച്ചിട്ട് വേണം ഇതൊക്കെ ഇടാനായിട്ട്. ഇനി അതിലേക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ഒന്നിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർക്കാനുള്ളത് ഗരം മസാലയാണ്. ഞാനിവിടെ ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി അതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതുവരെ നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. ഇപ്പോൾ തിളച്ച് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന എഗ്ഗ് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അത് അടച്ച് വെച്ചൊരു 7-8 മിനിറ്റ് നന്നായിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി നമുക്ക് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പനീർ സ്റ്റൈൽ എഗ് കറി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തി അപ്പം എന്നിവയുടെയൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കറിയാണിത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ വളരെ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. വീട്ടിലെ അതിഥികളൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണിത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ താഴെയുള്ള ബെല്ലൈക്കനിൽ ഓളൊന്ന് ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.